ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജഷിതകുമാരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ആഗോള നിക്ഷേപക വട്ടമേശ സമ്മേളനം വൈകിട്ട് ഓൺലൈനായി ചേരും. കേന്ദ്ര ധനമന്ത്രാലയവും ദേശീയ നിക്ഷേപക അടിസ്ഥാന സൌകര്യ നിധിയും സംയുക്തമായാണ് വട്ടമേശ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രമുഖ ആഗോള സ്ഥാപന നിക്ഷേപകരും രാജ്യത്തെ ബിസിനസ് പ്രമുഖരും മുതിർന്ന കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി, ധനസഹമന്ത്രി, ആർബിഐ ഗവർണർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. 6 ട്രില്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തെ ഏറ്റവും വലിയ 20 സാമ്പത്തിക വ്യവസായ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണ് ചർച്ചയിൽ സംബന്ധിക്കുന്നത്. രാജ്യത്ത് കോവിഡ് രോഗമുക്തർ 77 ലക്ഷം പിന്നിട്ടു. ഇന്നലെ 55,331 പേർക്ക് രോഗം ഭേദമായതോടെ രോഗമുക്തരുടെ എണ്ണം 77,11,809 ആയി. രോഗമുക്തി നിരക്ക് 92.2%. 527,962 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 704 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യ 124,315 ഇരുപത്തിനാല് മണിക്കൂറിൽ 50,210 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗബാധിതർ 83,64,086. കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന മഹാരാഷ്ട്രയിൽ കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്ത് സിനിമാശാലകളും ഓഡിറ്റോറിയങ്ങളും ഉൾക്കൊള്ളാവുന്നതിന്റെ പകുതിശേഷിയിൽ ഇന്നുമുതൽ തുറക്കും. കായിക പരിശീലനങ്ങൾക്കും അനുമതിയുണ്ട്. തമിഴ്നാട്ടിൽ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 19,154 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 2,487 പേർക്കാണ് തമിഴ്നാട്ടിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. വിദ്യാലയങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിനായി അതത് സ്ഥാപന മേധാവികളും രക്ഷിതാക്കളും തിങ്കളാഴ്ച യോഗം ചേരാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി. ഈ മാസം 16-ന് സ്കൂളുകളും കോളേജുകളും തുറക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് നേരത്തെ തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ കോവിഡ് പരിശോധനകൾ 11.5 കോടിയിലേക്ക്. ഇന്നലെ 12,09,425 സാമ്പിളുകൾ കൂടി പരിശോധിച്ചതോടെ ആകെ പരിശോധനകൾ 11,42,08,384 ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8,206 പേർ കോവിഡ് മുക്തരായി. ഇതോടെ 372,951 പേർക്ക് രോഗം ഭേദമായി. സംസ്ഥാനത്ത് ഇന്നലെ 8,516 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 71,270 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.95%. 28 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1,587 ആയി. നിലവിൽ 84,995 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. നെൽവയൽ ഉടമകൾക്ക് റോയൽറ്റി നൽകുന്ന പദ്ധതി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. ഓരോ സാമ്പത്തിക വർഷവും ഹെക്ടർ ഒന്നിന് 2,000 രൂപയാണ് നൽകുക. നെൽകൃഷി ചെയ്യാവുന്ന വയലുകൾ രൂപമാറ്റം വരുത്താതെ സംരക്ഷിക്കുകയും കൃഷിക്കായി ഉപയുക്തമാക്കുകയും ചെയ്യുന്ന ഉടമകൾക്കാണ് റോയൽറ്റി അനുവദിച്ചത്. നിലവിൽ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകളും നെൽവയലുകളുടെ അടിസ്ഥാന സ്വഭാവ വ്യതിയാനം വരുത്താതെ പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എള്ള്, നിലക്കടല തുടങ്ങിയ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്ന നിലമുടമകളും റോയൽറ്റിക്ക് അർഹരാണ്. കേരള കാർഷിക സർവകലാശാലയുടെ അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികൾക്കും പൂക്കൾക്കുമായി സ്ഥാപിച്ച മികവിന്റെ കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അധ്യക്ഷനായിരിക്കും. പച്ചക്കറി പുഷ്പകൃഷി ഹൈടെക് സാങ്കേതിക വിദ്യയിലൂടെ ജനപ്രിയമാക്കുന്നതിന് ഇൻഡോ ഡച്ച് സംയുക്ത പദ്ധതിയുടെ ഭാഗമായാണ് കേന്ദ്രം സ്ഥാപിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇതുവരെ മറ്റ് ധനസഹായങ്ങൾ ലഭിച്ചിട്ടില്ലാത്തതുമായ 30,000 കലാകാരന്മാർക്കുകൂടി 1,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആശ്വാസ ധനമായി വിതരണം ചെയ്യും. ഇതിനായി 3 കോടി രൂപ ചെലവഴിക്കുമെന്ന് മന്ത്രി എ കെ ബാലന്റെ ഓഫീസ് തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാനത്തെ മത്സ്യ മാർക്കറ്റുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. 65 മാർക്കറ്റുകൾ 193 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 6 മാർക്കറ്റുകൾ 13,97,00,000 രൂപ ചെലവിൽ നവീകരിക്കും. ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും. സംസ്ഥാനത്ത് സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഏകീകൃത ബ്രാൻഡിൽ വിൽക്കുന്നതിന് കോ ആപ് മാർട്ട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ 4 കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്താകെ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. 75 സംഘങ്ങൾ ഉത്പാദിപ്പിക്കുന്ന 200-ലധികം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും പരിചയപ്പെടുത്തുന്ന എൻ ഊര് ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ടം മന്ത്രി എ കെ ബാലൻ വൈത്തിരിയിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണത്തോടെ എൻ ഊര് ഗോത്ര പൈതൃക ഗ്രാമം പദ്ധതിയുടെ 2ാം ഘട്ടം ഉടൻ പൂർത്തിയാക്കുമെന്ന് മന്ത്രി അറിയിച്ചു.
കോഴിക്കോട് നഗരത്തിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൌകര്യമൊരുക്കി നിർമ്മിച്ച ഷീ ലോഡ്ജ് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടരുന്നു. ഫലം ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്നതായാണ് സൂചന. 264 സീറ്റുകൾ നേടി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡൻ മുന്നേറ്റം തുടരുകയാണ്. ഡൊണാൾഡ് ട്രംപ് 214 സീറ്റുകൾ നേടി. പെൻസിൽവാനിയ ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ തപാൽ വോട്ടുകൾ എണ്ണിത്തീരേണ്ടതിനാൽ അന്തിമ ഫലം വൈകുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഇലക്ടറൽ കോളേജിലെ 538 സീറ്റുകളിൽ 270 സീറ്റുകളാണ് ജയിക്കാൻ വേണ്ടത്. വിദേശ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് നിർവ്വഹണ സമിതികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ത്രിദിന വെർച്വൽ സന്ദർശക പരിപാടി ഇന്ന് ആരംഭിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കോവിഡ് സാഹചര്യത്തിലെ മികച്ച വോട്ടിംഗ് ക്രമീകരണങ്ങൾ സന്ദർശക രാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തും. 3 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്നലെ രാത്രി ഗുജറാത്തിലെ ജാംനഗർ വ്യോമതാവളത്തിലെത്തി. ഫ്രാൻസിൽ നിന്ന് 3700 നോട്ടിക്കൽ മൈൽ 8 മണിക്കൂറിലേറെ തുടർച്ചയായി യാത്ര ചെയ്താണ് റഫാൽ യുദ്ധവിമാനങ്ങളുടെ 2 ബാച്ച് രാജ്യത്തെത്തിയത്. 2 മാസം കൂടുമ്പോൾ 3-ോ 4-ോ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയ്ക്ക് ലഭിക്കുമെന്നാണ് വ്യോമസേന പ്രതീക്ഷിക്കുന്നത്. ഗുജറാത്തിൽ രാസ ഫാക്ടറിയിൽ തീപിടുത്തത്തെ തുടർന്നുണ്ടായ അപകടത്തിൽ 12 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായും പരിക്കേറ്റവർക്ക് പെട്ടെന്ന് ഭേദമാകട്ടെയെന്ന് ആശംസിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികളുടെ മാർഗരേഖ പുനഃപരിശോധിക്കാൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപ മന്ത്രാലയം പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. പ്രസാർഭാരതി സിഇഒ ശശിശേഖർ വെമ്പതിയാണ് കമ്മിറ്റി അധ്യക്ഷൻ. ആധുനിക സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസ്യവും സുതാര്യവുമായ സംവിധാനം വികസിപ്പിക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് നടപടി. ഭൌമ നിരീക്ഷണ ഉപഗ്രഹം EOS-01 ISRO ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ദൌത്യം. PSLV-C-49 ഉപഗ്രഹ വാഹിനി. കാർഷിക വന ദുരന്ത നിവാരണ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് ഉപഗ്രഹം സഹായകമാവുക. 9 ചെറു ഉപഗ്രഹങ്ങളും ഇതോടൊപ്പം വിക്ഷേപിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം ISRO-യുടെ ആദ്യ വിക്ഷേപണ ദൌത്യമാണിത്. പ്രാദേശിക കാലാവസ്ഥയ്ക്കനുസരിച്ച് വിക്ഷേപണ സമയത്തിൽ മാറ്റം വന്നേക്കാമെന്ന് ISRO അറിയിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിന് ഹാജരാകാൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. നാളെ രാവിലെ കൊച്ചിയിലെ ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 35 ലക്ഷം രൂപയുടെ സ്വർണവുമായി മലപ്പുറം സ്വദേശി കസ്റ്റംസ് പിടിയിലായി. ദുബൈയിൽ നിന്നെത്തിയ ഫാരിസാണ് കസ്റ്റഡിയിലായത്. കോവിഡ് പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി രഥോത്സവം ആചാരങ്ങൾ മാത്രമായി ആഘോഷിക്കണമെന്ന് ജില്ലാ കലക്ടർ ഡി ബാലമുരളി രഥോത്സവ അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഈ മാസം 6 മുതൽ 16 വരെയാണ് രഥോത്സവ ചടങ്ങുകൾ. ആളുകൾ കൂട്ടം കൂടുന്നില്ലെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ ഉറപ്പാക്കണമെന്നും കലക്ടർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ LDF സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. ആദ്യഘട്ടമായി CPIയും കേരള കോൺഗ്രസ് JSK മാണി വിഭാഗവുമായും CPIM നേതൃത്വം ഉഭയകക്ഷി ചർച്ച നടത്തി. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ UDF കോട്ടയം ജില്ലാ നേതൃയോഗം ഞായറാഴ്ച ചേരും. നിയോജക മണ്ഡലം തലത്തിൽ യോഗങ്ങൾ ഇന്ന് തുടങ്ങും. 1963-1994 ഭൂമി പതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. ഇടുക്കിയിലെ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP കട്ടപ്പനയിൽ നടത്തുന്ന നിരാഹാര സത്യഗ്രഹം 5-ാം ദിവസത്തിലേക്ക് കടന്നു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കത്ത് നൽകി. ശുചിത്വ പദവി നേട്ടത്തിന്റെ 2-ാം ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ മാലിന്യ സംസ്കരണത്തിൽ മികച്ച നേട്ടം കൈവരിച്ച 16 തദ്ദേശ സ്ഥാപനങ്ങൾ ശുചിത്വ പദവി നേടി. പെരിന്തൽമണ്ണ കോട്ടയ്ക്കൽ നഗരസഭകളും മലപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തുകളും 12 പഞ്ചായത്തുകളുമാണ് നേട്ടം കൈവരിച്ചത്. എയ്ഡഡ് സ്കൂളുകളിൽ നിയമാനുസൃതം നിയമിക്കപ്പെട്ടവരും എന്നാൽ ഇതുവരെ നിയമന അംഗീകാരം ലഭിക്കാത്തതുമായ അധ്യാപകരുടെ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാൻ ധാരണയായി. മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്നിവരുമായി കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ, ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്തിയോസ് എന്നിവരുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും തന്നെയും പിതാവിനെയും അപകീർത്തിപ്പെടുത്തിയെന്ന നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ഓൺലൈൻ പോർട്ടലുകൾക്കെതിരെ ആലുവ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള വർധന ഉൾപ്പെടെ വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. ജീവനക്കാർ ശമ്പളവും അർഹതപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങളും ഇല്ലാതെ കടുത്ത ദുരിതമനുഭവിക്കുകയാണെന്ന് അദ്ദേഹം മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കുമയച്ച കത്തിൽ പറഞ്ഞു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നും.